ചുസി പത്രമറ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ മരണപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ വിഭവങ്ങളിൽ നിന്നെല്ലാം നാശനഷ്ടം സംഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായി ഇടിവന്നതുകൊണ്ട് തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കും. വിശുദ്ധമായി നിങ്ങളെ നമ്മളൊരു എക്സാം ഹാളിലാണ് ദുനിയാവ്. ഈ ശ്രദ്ധാവിന്റെ ദുനിയാവ് പടച്ച, നമ്മെ പടച്ച, ആഹ്ലം പടച്ച, നമ്മുടെ ജീവിതത്തിന്റെ പിന്നിൽ ചില മിഷനുകൾ സെറ്റ് ചെയ്ത പടച്ചറപ്പിന്റെ കണ്ണടയിലൂടെ അല്ലാതെ കാര്യങ്ങൾ കണ്ടാൽ മനുഷ്യൻ എവിടെ നിന്നുകൊണ്ടാണ് സമാധാനം ലഭിക്കുന്നത്? കാരണം മനുഷ്യൻ എത്ര തന്നെ അവൻ വളർന്നു എന്ന് സ്വയം വിചാരിച്ചാലും അവൻ നിസ്സഹായനാണ്. മനുഷ്യന്റെ നിസ്സഹായതയാണ് നമ്മൾ കാണുന്നത്. എത്ര തന്നെ പുരോഗതി പ്രാപിച്ചാലും പടച്ചറപ്പിന്റെ സ്വഭാവം അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ മനുഷ്യന് കഴിയില്ല എന്ന് വിശദമായി നടന്നെടുക്കുവാൻ നമുക്ക് കഴിയണം എന്നറിഞ്ഞത് ഇതെല്ലാം തീർത്തവൻ ആകാശത്തിൽ നിന്ന് വെള്ളം ഇറക്കുന്നവൻ ഉറപ്പാണ്. അതിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഫലങ്ങൾ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതും ഉറപ്പാണ്. നിങ്ങൾക്ക് തന്നതും ഉറപ്പാണ്. വിശാലമായിരിക്കുന്ന കടലിലൂടെ സഞ്ചരിക്കാനുള്ള യാന പാത്രങ്ങൾ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നതും ഉറപ്പാണ്. ഈ അരുമകൾ കീഴ്പ്പെടുത്തി പകലുകളെ പ്രഭാതങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കിയത് ഉറപ്പാണ്. സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന ഉറപ്പാണ്. എന്നിട്ട് വാർത്താവും ഇൻകുല്യ മാസാരത്വമോ നിങ്ങൾ ചോദിച്ച പല കാര്യങ്ങളും പടച്ചറപ്പ് നിങ്ങൾക്ക് തന്നു. അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. എന്നിട്ട് അതിനുശേഷം പറയാം, തീർച്ചയായും മനുഷ്യൻ അവൻ വല്ലാതെ ഒരുമ ചെയ്യുന്നവരും കഫാർ അവൻ നന്ദി കെട്ടവരുമാണെന്ന് വിശുദ്ധമായി കാണാൻ. എന്റെ പ്രിയം നിറഞ്ഞ ലോകത്ത് ഭൗതികത, ഈ ലോകം തന്നെയാണ് എല്ലാം എന്ന് വിചാരിച്ച് മനുഷ്യൻ ഈ ലോകത്ത് നിയന്ത്രിക്കുന്ന റബ്ബിനെ നിഷേധിക്കുന്ന ഏറ്റവും വലിയ ധിക്കാരം കാണിക്കുന്നവൻ. വരുമാനത്തിന് വേണ്ടി, വരുമാനം ലഭിക്കണം എന്ന ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി എന്തും വികസനത്തിന്റെ പേരിൽ കൊണ്ട് നടന്ന എല്ലാ നിയന്ത്രണങ്ങളും തെറ്റിച്ച് മാധവ കാര്യത്തിൽ പറഞ്ഞ വാക്ക് വളരെ പ്രസക്തമാണ്. മനുഷ്യ നിർമ്മിത ദുരന്തമാണ് മനുഷ്യന്റെ കടലുകളുടെ ദുശ്ചെയ്തികൾ കാരണമായിട്ടാണ് കടലിലും കരയിലും ഫസാദ് വന്നതെന്ന് വിശുദ്ധമായി ഖുർആൻ. മനുഷ്യ നിർമ്മിത ദുരന്തങ്ങൾ എന്ന് വിശ്വാസികളല്ലാത്തവർ പോലും, വിശുദ്ധ ഖുർആനിന്റെ വിശ്വാസികളല്ലാത്തവർ പോലും പറയുമ്പോൾ ചിന്തിക്കാൻ, ഭൗതികമാർഗം കടക്ക് പിടിച്ചപ്പോ നിയന്ത്രിക്കുന്ന ഒരാളില്ല എന്നും എല്ലാം എന്റെ അധികാരത്തിലാണ് എന്നും എന്റെ സ്വാതന്ത്ര്യമാണ് എന്റെ ഏറ്റവും പ്രധാനം എന്ന് വാദിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുമ്പോ മനുഷ്യന്റെ ധിക്കാരത്തിന്, മനുഷ്യന്റെ നിസ്സഹായത, മനുഷ്യന്റെ ബലഹീനത ഓർമ്മപ്പെടുത്തുന്ന ചില റിമൈൻഡേഴ്സ് അതിധിക്കാരികൾക്ക് താക്കീതായിട്ടും വിശ്വാസികൾക്ക് ഒരു പരീക്ഷണമായിട്ടും ഒരു പരീക്ഷ ഹാളിൽ നമ്മളൊരു വളരെ റിസ്കുള്ള ഒരു ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നത് പോലെ ദുനിയാവിൽ പ്രിയം നിറഞ്ഞവരെ ഈ ഒരു സംഭവ വികാസത്തെ ശാസ്ത്രീയമായി നമ്മൾ വിലയിരുത്തുകയാണ്, അതിന്റെ ഭൗതികാർത്ഥത്തെ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അതോടുകൂടെ ഇത് തരുന്ന ആത്മീയമായ സൂചകങ്ങൾ നമ്മൾ പഠിച്ചേ മതിയാവോ? നമ്മൾ അതിലേക്ക് കാതു കൊടുത്തേ മതിയാവോ? പടച്ചറപ്പ് നമ്മെ അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരീക്ഷണത്തിന്റെ കാലഘട്ടമാണ്. ഒരു കടുത്ത പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു റിസ്ക് നമ്മൾ അനുഭവപ്പെടുകയാണ്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയ വിശുദ്ധ ഖുർആൻ സമാനമായ വെള്ളപ്പൊക്കത്തിന്റെ ഇടപെടലുകൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നൂഹ് നബിയുടെ കാലത്തുള്ള വെള്ളപ്പൊക്കം സമാന അട്ടഹാസങ്ങളുടെ സമൂഹത്തെ നശിപ്പിച്ച ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഭൂമിയുടെ പ്രകമ്പനം കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞ സമൂഹങ്ങളുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഭൂമി അപ്പാടെ കീഴ്മേൽ മറിച്ചിട്ട സമൂഹത്തിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇന്നും ചാവുകടൽ ആ ഒരു ശിക്ഷയുടെ ഒരു അത്ഭുത പ്രതീകമായി ചാവുകടലിന്റെ ധിക്കാരികൾക്ക് ഒരു മാതൃകയായി റാംസീസ് സെക്കൻഡിന്റെ ഡെഡ് ബോഡി റോയൽ മമ്മി ഹാളിൽ ഇന്നും കിടക്കുന്നുണ്ട്. അതേപോലെ ചരിത്രത്തിൽ ഇതെല്ലാം സംഭവിച്ച മനുഷ്യന്റെ അനർത്ഥങ്ങൾക്കുള്ള താക്കീയ
ഇത് പോലെയാണ്. പ്രിയനിറഞ്ഞവരെ, ചെറിയ ചെറിയ കൽപ്പറ്റ നാരായണ മാഷിന്റെ വാക്ക് ഒരു വലിയ ദുരന്തത്തിന്റെ ചെറിയ തുടക്കമായി എനിക്ക് തോന്നുന്നു എന്ന വാക്ക്. ഗുമ്മിനികളെ, ഈ ദുരന്തം ഈ ഖിയാമത്ത് നാളിൽ ഇതിനേക്കാൾ ഇതാ സൂചിച്ചാല വലിയ ദുരന്തങ്ങൾ വരാനിരിക്കണം. ഭൂമിയെ തകിടം മറിച്ചുകൊണ്ട് ഖിയാമത്ത് നാൾ സംഭവിക്കാനിരിക്കുമ്പോൾ ഇതെല്ലാം വിശുദ്ധ ഖുർആനിന്റെ ഓർമ്മപ്പെടുത്തലിന്റെ സൂചകങ്ങളായിട്ട് കൂടെ